മനോരമയിലെ റിയാലിറ്റി ടി വി ഷോയിലൂടെ വെറുതെ ഉള്ള ഭാര്യ അതിലൂടെ ശ്രദ്ധേയയായ ശ്രീമതി മഞ്ജു ബദ്രോസ്, മറിമായത്തിലെ ശ്യാമള, അളിയൻ വേഴ്സസ് അളിയൻ, അളിയൻസ് എന്നീ സീരിയലുകളിലെ തങ്കം തുടങ്ങിയ വേഷങ്ങളിലൂടെ പ്രസിദ്ധിയായി നിരവധി സിനിമകൾ. പേരെടുത്ത് പറയാനാണെങ്കിൽ ഏതാണ്ട് 50 സിനിമകളുടെ പേര് പറയേണ്ടതായി വരും. ചക്രം, മഹേഷിൻ്റെ പ്രതികാരം, കമ്പട്ടിപ്പാടം, മുന്തിരിവല്ലികൾ തളിർക്കുമ്പോൾ, ഇങ്ങനെ നിരവധി സിനിമകളിലൂടെ നമ്മുടെ മുമ്പിലെത്തിയിട്ടുള്ള ശ്രീമതി മഞ്ജു ബദ്രോസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ, പിന്നെ എൻ്റെ സഹപ്രവർത്തകര്, പ്രിയപ്പെട്ട എന്താ പറയുക, ഇവിടുത്തെ സ്നേഹമുള്ള നാട്ടുകാര്, എല്ലാവർക്കും നന്ദി. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ പോലെ പ്രസംഗിക്കാനൊന്നും അറിയില്ല, എനിക്ക് വർത്തമാനം പറയാനേ അറിയുള്ളൂ. ശരിക്കും ഭയങ്കര സന്തോഷത്തിൽ ഇവിടെ നിൽക്കണം. സന്തോഷത്തിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ഇങ്ങനൊരു സ്റ്റേജ് ഭയങ്കര രസമുണ്ട്. നല്ല പുൽത്തകിടി, നിറയെ മരങ്ങൾ, ഇച്ചിരി കാറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാവരും വീശുന്നുണ്ട്. ശരിക്കും ഞങ്ങളുടെ നാട്ടിലാണ്, ഞാൻ കിഴക്കുമ്പലത്താ. അപ്പൊ പള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടർല, വീഗാലാൻഡ് എന്നൊക്കെ പറഞ്ഞ വണ്ടർല. പിന്നെ ഞങ്ങൾക്ക് എറണാകുളത്ത് കുറേ പാർക്കുകള്, അത് ഇത് അങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികളുണ്ട്. പക്ഷേ എവിടെയും നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ എവിടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ഹോസ്പിറ്റൽസ് അല്ലാതെ വേറെ നമ്മളെ ബോധവൽക്കരിക്കുന്ന ഒന്നും കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ മറ്റേ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് പറയുന്നത് മാത്രമാണ് ആരോഗ്യത്തിനെ ബോധവൽക്കരിക്കുന്ന കാര്യങ്ങളായിട്ട് ചെറുതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. ശരിക്കും ഞാൻ പ്രസംഗിക്കണല്ല കേട്ടോ, ശരിക്കും ഇനി പറയാനുള്ള കാര്യം പറയണതാ. ശരിക്കും എങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുക. എന്നെ സംബന്ധിച്ച് രാവിലെ ഷൂട്ടില്ലെങ്കിൽ ഒരു 8:30 വരെ കിടന്നുറങ്ങുക, എന്നിട്ട് പതിയെ എഴുന്നേറ്റ് പല്ല് തേച്ചിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കുക, വെള്ളം പോലും കുടിക്കില്ല ചില നേരം, എന്തെങ്കിലും എടുത്ത് കഴിക്കുക, പിന്നെയും കിടന്നുറങ്ങുക, എന്തെങ്കിലും തുണി കഴുകാനുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിലേക്ക് എടുത്തിടുക. ഇങ്ങനെ ഒട്ടും അൺഹെൽത്തി, ഭയങ്കര അൺഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ. എന്നെ പോലെയാണ്, ഞാനൊരു ഒരു സൊസൈറ്റിയുടെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അപ്പം എന്നെ പോലെയാണ് സമൂഹത്തിലെ ഒരു 75% ആളുകളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് ഉപദേശങ്ങൾ പൊതുവെ ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല എന്നാ ഉപദേശിക്കുന്നത്. പക്ഷേ അത് ഉപദേശങ്ങൾ എത്രത്തോളം നമ്മുടെ ഉള്ളിൽ കയറുന്നു നമുക്കറിയില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ എങ്ങനെ ജീവിക്കാം, എങ്ങനെ ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകാമെന്ന് ഇവിടെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് 10 അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രാവശ്യം വരുമ്പോൾ ഇവിടെ ഒരു 100 കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊരു 10 നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ നമ്മൾ അത്രയും ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇങ്ങനെയൊരു ഭാഗ്യം, ഇങ്ങനെയൊരു സാഹചര്യം നമുക്ക് ഒരുക്കി തന്ന് ഡോക്ടറിൻ്റെ ഈ ഒരു വലിയ ആശയത്തിനെ വളരെ സന്തോഷത്തോടുകൂടി, അഭിമാനത്തോടുകൂടി കാണുകയാണ്. ഇതൊരു വലിയ സക്സസ്സിലേക്ക് വരട്ടെ. ഇത് ലോകത്തിന് തന്നെ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഇനി ഇതിന് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ മാറാനായിട്ട് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തന്നെയാണ് വേണ്ടതെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങളെ ഇതിലേക്ക് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. സാധാരണ ഞങ്ങൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കൊക്കെയാണ് യാത്രകൾ പോകാൻ പറ്റുക. ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്തും ആരും വിളിക്കാറില്ല. ഇവിടെ മാത്രമാണ് ഞങ്ങൾ എല്ലാവരും കൂടി വിളിച്ചത്. അതിന് സാറിനോട് വലിയ നന്ദി, വലിയ സ്നേഹം. താങ്ക് യു സോ മച്ച്. ഇനിയും വിളിച്ചാലും ഞങ്ങൾ വരും. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.